പോയിട്ട് അതും കൊണ്ട് തട്ടി വീഴരുത്. എന്നാലത്തേക്കണ്ട, കയ്യിൽ വെച്ചാൽ മതി. അത് കറക്റ്റ് തന്നെയാണ്. Happy birthday! ഒരാള് തെറ്റിയിട്ടിരിക്കയായിരുന്നു കേട്ടോ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല തെറ്റിയിട്ടിരിക്കയായിരുന്നു കേട്ടോ. നിക്ക് നിക്ക്, ഇനി ലൈറ്റ് ഇട്, ഇനി ലൈറ്റ് ഇട്. എല്ലാവരും എല്ലാവരും ഞങ്ങൾ എന്താ ചോദിച്ചാൽ, ഞങ്ങൾ മറന്നുപോയി എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് നിക്കായിരുന്നു. കരയണത് വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറക്കുകയും ചെയ്തു. നിന്റെ ഒക്കെ പാദസരം ഒന്ന് എനിക്ക് കണ്ടു വെക്കിടും, പാദസരത്തിന് തൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് കേട്ടോ, അച്ഛനും മക്കളൊക്കെ കൂടി സെറ്റ് ചെയ്ത കേക്ക്, ചോക്ലേറ്റിന്റെ കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അത്. അപ്പൊ നിങ്ങൾ ഫുൾ വീഡിയോ കാണണേ നമ്മുടെ സന്തോഷമാണ് കേട്ടോ. അപ്പോഴേ ഈ കേക്ക് സാധാരണ ഞാന് ഇവരുടെ ബർത്ത്ഡേക്ക് നമ്മുടെ സാധാരണ വേവിക്കുന്ന ഇത്തരത്തിലത്തെ കേക്ക് പറഞ്ഞിട്ടാണ് ചെയ്യിക്കാറ്. പക്ഷെ ഇവര് സർപ്രൈസ് ഇവര് സർപ്രൈസ് ആയിട്ട് എന്താ പറയാ, ഞാനൊന്നും അറിഞ്ഞില്ല. വാട്സാപ്പ് എന്റെ വാട്സാപ്പിൽ കിട്ടാൻ തോന്നുന്നില്ലല്ലേ, സർപ്രൈസ് തരാൻ വേണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് അടുത്ത കേൾക്കുന്നു സ്റ്റാറൊക്കെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എനിക്ക് അഭിനയം വരില്ല. അഭിനയം പറയുന്ന ആൾക്കാരുണ്ട്, ഇപ്പൊ പറയുന്നത് ഭയങ്കര അഭിനയക്കാരാ. ഞങ്ങള് പിന്നെ മെഴുകിൽ എത്തിക്കലോ ഉദര പരിപാടി ഇല്ല, അത് വെച്ചില്ല കേട്ടോ. മെഴുകിൽ എത്തിയിട്ട് പിന്നെ ഊതിയില്ലെങ്കിൽ കൊറേ ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസം, ഊതി കഴിഞ്ഞാൽ വേറെ കൊറേ ആൾക്കാരുടെ വ്യത്യാസം. ഞങ്ങൾ അതേ ആ പരിപാടിയുള്ളു. അപ്പൊ കേക്ക് മുച്ച Happy birthday. Happy birthday.
കരപ്പിടിക്കാൻ പോവാന്നുള്ള ഞാനിന്ത്യ പോലത്തെ നമ്മുടെ നാട്ടിലിതുപോലെ ബലൂൺ മഴ എനിക്ക് സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അമ്മയ്ക്ക് ഒരു വലിയ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിലൂടെ അപ്പൊ എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് വേണമെന്നൊന്നുമില്ല പ്രത്യേകിച്ചും എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഒരു അത്യാവശ്യം ഭയങ്കര സ്നേഹത്തിൽ ഞാൻ വേണം വേണം
കൊടുക്കാറും പിന്നെ ഇത് പിന്നെ അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ചെയിൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇനി ഒരു ചെയിൻ കിട്ടണത്. അപ്പൊ റോസ് ഗോൾഡ് ഡയമണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ അത്. അപ്പൊ പിന്നെ എന്താ പരിപാടി? കേക്ക് നമുക്ക് എല്ലാരും കൊടുക്കണ്ടേ? ഞങ്ങള് കേക്ക് വാങ്ങിയ ഞങ്ങൾ തന്നെ കഴിക്കാം. ഞങ്ങൾ എല്ലാവരും കൊടുക്കും. പിന്നെ നമ്മുടെ ചേച്ചിമാരുണ്ടല്ലോ കടയിൽ, അവർക്ക് കൊടുക്കും. ഇത് വാങ്ങിയതായി പോയി. ഇല്ല പറയാ, ഞാൻ വിചാരിച്ചില്ല സർപ്രൈസ് അവളുടെ കാശില്ലെങ്കിലും നമ്മളിപ്പോ പൈസ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവളെന്നെ ഉണ്ടാക്കാറുണ്ട്. പേപ്പറും അതൊക്കെ ഉണ്ടാക്കി തരും. അപ്പൊ ഞങ്ങള് ഈ കേക്ക് ഇനി എല്ലാവർക്കും ഷെയർ ചെയ്യട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം. നല്ലൊരു എന്താ പറയാ, ഒരു ബർത്ത്ഡേ എന്താ പറയാ ഇതായിരുന്നു കടന്നുപോയത്.
വിചാരിക്കാത്തൊരു സമ്മാനം കിട്ടി അമ്മൂട്ടിന്റെ വകയും അച്ഛന്റെ വകയും. അമ്മ രാവിലെ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്ലാൻ ചെയ്യാറില്ലേ. സാധാരണ ഞാൻ എന്നോട് പറയും നീ കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ പ്രശ്നം കണ്ടില്ലായിരുന്നു, നീ കേക്ക് ഓർഡർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ തിരിയുന്നില്ലേ വീടിന്റെ കേക്ക് നമ്മളോട് ഞാൻ തന്നെ പറയും എന്റെ പേരെടുത്തിട്ട് കേക്ക് വേണമെന്ന്. അങ്ങനെ പിന്നെ നമ്മള് ഞാൻ തന്നെ ഇന്നലെ രാത്രി 11 മണി 11:30 ഞാൻ നോക്കി വരുന്നു ചോദിച്ചു ഭർത്താവിനെ വിശ്വസിച്ച് പറയാൻ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജ് പോയി തുറന്നോക്കി എന്നോട്ട് ബാഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീസർ പാത്രങ്ങളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് പറ്റിക്കാൻ വേണ്ടിട്ട്. അത് നേരെ അവിടെ എനിക്ക് കൊടുന്നിരുന്നു ഓർത്തത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവര് ഉറങ്ങി നേരം കൊടുത്ത് എനിക്ക് സാധാരണ നോർമൽ ആയിട്ട് അമ്മ ആണെങ്കിൽ എനിക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അമ്മയുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മ അമ്മ ജോഷിന് പോയി. കുറച്ച് കഴിഞ്ഞ ചേട്ടനും അതിനിടയ്ക്ക് വന്നത് ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാകുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഇതിലേക്ക് ഇട്ടു ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞു. ഇന്നാണെങ്കിൽ ചാളി വാങ്ങിയിട്ട് ചാള കറിയും വെച്ച് മൂക്കുപ്പേരും വെച്ച് സംഭവം കഴിഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. അതാണ് എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോ പായസം വാങ്ങിച്ചു. അത് പറയാം പായസം വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരു അമ്മനോട് പറഞ്ഞു ഞാൻ അങ്ങനെ വിഷമിച്ചിട്ട് ആരും പറഞ്ഞില്ല അങ്ങനെ എല്ലാരും പറഞ്ഞു അതിനാ ഒരു കാര്യത്തിന് ആരും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സങ്കടപ്പെട്ടപ്പോ ഒരു അമ്മ പറഞ്ഞു. അത് ഞങ്ങള് അപ്പൊ നമ്മുടെ കേക്ക് മെൽറ്റായി കുറച്ച് കളറ് ഇതായി തുടങ്ങി. അപ്പൊ മെൽറ്റാവണമെന്ന് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പൊ ഒരു വിചാരിക്കാത്തൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്തു തുടങ്ങിയ ഞങ്ങള് കല്യാണം കഴിഞ്ഞ മുന്നേ താലി കെട്ടിയിട്ട് പിന്നെ അത് ഞങ്ങൾ ചേട്ടമ്മയാണ്. പിന്നെ കല്യാണത്തിന് താലി കെട്ടിയിട്ട് സർപ്രൈസ് ആയി പോയി. ഞാൻ തീരെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സാധനമാണ് അതായത് അങ്ങനെ. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ അച്ഛൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അടിപൊളി പാർട്ടി നോക്കിയല്ല ഭംഗിയില്ല ചിരിച്ചേ അച്ഛന്റെ പൊന്നാരാ അച്ഛന്റെ പൊന്നാരാ അതിന്റെ പൊന്നാരാ പാർട്ടി കൊണ്ട് തോറ്റു എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് ആള് തോറ്റു പഠിച്ചു തോറ്റു അച്ഛന്റെ പൊന്നാരാ അമ്മയുടെ പൊന്നാരാ ചേച്ചിയുടെ പൊന്നാരാ ടിപ്പുവിന്റെ പൊന്നാരാ പൂന്റെ പൊന്നാരാ പൂന്റെ പൊന്നാരാ. അപ്പോ നമ്മുടെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കട്ടെ. പിന്നെ നാളെ നാളെ ചേച്ചിമാർ ലീവ് സൺഡേ ഇടന്നാലും പറ്റുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. ഒരുപാട് സന്തോഷം സെലിബ്രേഷൻ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം. Love you all. Never heard of this.